കടിച്ചാൽ പൊട്ടാത്ത പിസ്സയും മരത്തിൽ വിരിഞ്ഞ കാരമൽ പുഡിങ്ങും ഭക്ഷണം പോലെ തോന്നുമെങ്കിലും ഇവ ഭക്ഷണമല്ല. ഫ്രണ്ട്സ്, വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതായി മാറുന്നുണ്ടോ? വിശന്നിരിക്കുമ്പോൾ കാണുന്നതെല്ലാം ഫുഡായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ? പക്ഷേ ഫുഡാണെന്ന് തോന്നുന്ന എല്ലാം ഫുഡായിരിക്കുമോ? നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നോക്കൂ, ഈ നെക്ലേസിന്റെ മുത്തുകൾ കണ്ടപ്പോൾ മാതള നാരകത്തിന്റെ വിത്തുകൾ പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ? ഒരു യഥാർത്ഥ മാതള വിത്ത് പോലെ തിളങ്ങുന്നതും ജ്യൂസിയുമായ ഈ ക്രിസ്റ്റൽ മുത്തുകൾ കോർത്ത മാല നിങ്ങൾക്കിഷ്ടമായോ? ഇതുപോലെ ഒറ്റ നോട്ടത്തിൽ ആഹാരമാണെന്ന് തോന്നിക്കുന്ന ചില മായക്കാഴ്ചകളാണ് ഫാക്സ് മോജോ ഇന്ന് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. കേക്ക് പോലെ തോന്നിക്കുന്ന കല്ല്, കപ്പ് ഐസ്ക്രീം പോലുള്ള മഞ്ഞ്, മരത്തിൽ വിരിഞ്ഞ കാരമൽ, ബിയർ പോലുള്ള മൗത്ത് വാഷ്, ചെമ്പിനകത്തെ മനുഷ്യൻ തുടങ്ങി നമ്മളെ വിദഗ്ധമായി പറ്റിക്കുന്ന ചില കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. എങ്കിൽ തുടങ്ങാം. സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. വായിലിട്ടാൽ പല്ല് പോകുന്ന കേക്ക്. കേക്ക് ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഈ റെഡ് വെൽവെറ്റ് കേക്ക് കണ്ടാൽ ആർക്കാണ് വായിൽ വെള്ളം വരാത്തത്? നല്ല ക്രീമി ടെക്സ്ചറുള്ള ഈ കേക്ക് വായിൽ വെക്കുന്നതിന് മുൻപ് പക്ഷേ നിങ്ങൾ ഒരിക്കൽ കൂടി ആലോചിക്കണം. കാരണം ഈ കേക്ക് വായിലെടുത്ത് കടിച്ചാൽ നിങ്ങളുടെ വായിലെ പല്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്താണെന്നോ, ഇത് യഥാർത്ഥത്തിൽ കേക്കല്ല, മറിച്ച് ഇത് വെറുമൊരു കല്ലാണ്. ഒന്നും നോക്കാതെ കൊതി മൂത്ത് ഇതെങ്ങാനും എടുത്ത് കടിച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്പർ 15, ബക്കറ്റിലെ മാക് ആൻഡ് ചീസ്. മാക് ആൻഡ് ചീസ് ലവേഴ്സ് ഇവിടെ കമോൺ. നല്ല ചൂട് മാക്രോണിയും ചീസും കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒറ്റ നോട്ടത്തിൽ മാക് ആൻഡ് ചീസ് ആണെന്ന് തോന്നുമെങ്കിലും ഈ ബക്കറ്റിൽ ഇരിക്കുന്നത് മഞ്ഞ ചെയിനാണ്. പോരാത്തതിന് ബക്കറ്റിന് നടുവിലുള്ള ഇരുമ്പ് ദണ്ട് ഒരു സ്പൂണാണെന്ന് തോന്നിക്കുകയും ചെയ്യും. ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണ്. കറക്റ്റ് ടൈമിൽ ആ ക്യാമറയിൽ പകർത്തിയ വിരുദ്ധൻ ആരാണാവോ? നമ്പർ 14, പാമ്പും പഴവും. ഒറ്റ നോട്ടത്തിൽ നല്ല പഴുത്ത പാകമായ ഒരു പടല പഴമാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിലൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഹോ മൈ ഗോഡ്, ഈ പഴത്തിന് കണ്ണുണ്ടല്ലോ. ഗൈസ്, ഇതൊരു മഞ്ഞ പാമ്പാണ്. പഴം പാമ്പായി മാറിയ ഈ മാജിക്ക് കണ്ടിട്ട് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കെന്താ തോന്നിയതെന്ന് കമന്റ് ചെയ്യണേ. നമ്പർ 13, പാത്രം കഴുകാൻ ഉണക്കറൊട്ടി. ഈ ഉണക്കറൊട്ടി എന്തിനാണ് സിങ്കിന് മുകളിൽ വെച്ചിരിക്കുന്നത്? അല്ല, ഇതൊരു സ്പോഞ്ചാണല്ലോ. പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഈ സ്പോഞ്ച് കണ്ടാൽ ബ്രെഡല്ലെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ആരെങ്കിലും ഇതെടുത്ത് കഴിക്കാത്തത് ഭാഗ്യം. എനിവേ, ഇറ്റ്സ് അൺബിലീവബിൾ. കൊതിയൂറും ബ്രെഡ് സ്ലൈസേഴ്സ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ബ്രെഡ് ആരാണുണ്ടാക്കിയത്? കണ്ടിട്ട് കൊതി സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊരു ഫേക്ക് ബ്രെഡാണ്. ഫോം കൊണ്ട് നിർമ്മിച്ച ഈ ബ്രെഡ് കഷ്ണങ്ങൾ കാണുന്നവരുടെ എല്ലാം വായിൽ കപ്പൽ ഓടിക്കും തീർച്ച. നിങ്ങളെ കൊതിപ്പിച്ച ഫാക്സ് മോജോയ്ക്ക് ഒരു ലൈക്ക് ഇടില്ലേ? നമ്പർ 12, കപ്പ് ഐസ്ക്രീം. ഏതോ ലോക റെക്കോർഡിന് വേണ്ടി തയ്യാറാക്കിയ ഭീമൻ കപ്പ് ഐസ്ക്രീമുകളാണിതെന്ന് തോന്നിയോ? സ്വാഭാവികം. പക്ഷേ ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ. മഞ്ഞു മൂടിയ താഴ്വരയിൽ വെട്ടിയിട്ട മരത്തടികൾക്ക് മേൽ വീണ മഞ്ഞാണിത്. അതിമനോഹരമായി സ്കൂപ്പ് ചെയ്ത പോലെ തോന്നുന്ന ഈ വെളുത്ത ഹിമകിരണങ്ങൾ ആരെയും കൊതിപ്പിക്കുക മാത്രമല്ല, അതിശയിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സ്നോ കപ്പ് കേക്ക് നിങ്ങൾക്കും ഇഷ്ടമായില്ലേ? ഇറ്റലിയിലെ മഞ്ഞുകാഴ്ച. ഇറ്റലിയിലെ ഒരു ശൈത്യകാല കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇറ്റലിയിലെ ക്യാപ്രകോട്ട നഗരത്തിന് മുകളിൽ വീണുകിടക്കുന്ന ഈ മഞ്ഞ് കണ്ടില്ലേ? ശരിക്കും വിപ്ഡ് ക്രീം ആണെന്നേ തോന്നൂ. അതിശയമായിരിക്കുന്നല്ലേ. ക്രീം കേക്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫ്ലേവർ ഏതാണ്? നമ്പർ 11, ചെമ്പിനകത്തെ മനുഷ്യൻ. ഈ കാണുന്ന കാഴ്ച നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. ഈ വലിയ ചെമ്പിനകത്ത് അയാളെ പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണോ? അയാൾ സ്റ്റൗവിന് മുകളിലുള്ള ഈ ചെമ്പിനകത്ത് കീറിയിരുന്ന് എന്താണ് ചെയ്യുന്നത്? പക്ഷേ ഇതൊരു കല്യാണ വീട്ടിലെ ബിരിയാണി ചെമ്പല്ല, മറിച്ച് ഒരു ഓഫീസിലെ ഫ്രണ്ട് ഡെസ്കാണ്. എന്തായാലും ഇതൊരു കാറ്ററിംഗ് കമ്പനിയുടെ ഫ്രണ്ട് ഡെസ്ക് ആവാനാണ് സാധ്യത. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നമ്പർ 10, ഓറഞ്ച് ജ്യൂസ്. രാവിലെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ? പക്ഷേ ഈ ഗ്ലാസ്സിലെ ജ്യൂസ് എടുത്ത് കുടിച്ചാൽ പണി വാളും. ഈ ഗ്ലാസ്സിലുള്ളത് ഓറഞ്ച് ജ്യൂസ് അല്ല, ഓറഞ്ച് പെയിന്റ് ആണ്. ഒരു കലാകാരന്റെ സൃഷ്ടിയാണ് ഈ ഫേക്ക് ഓറഞ്ച് ജ്യൂസ്. കൊതിയൂറും ഫംഗസുകൾ. വാവ്, കാണുമ്പോൾ പെർഫെക്റ്റ്ലി മെയ്ഡ് കാരമൽ എന്ന് തോന്നുമെങ്കിലും ഇത് കാരമൽ അല്ല ഗൈസ്. മരത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കൂണുകളാണിവ. കൊതിമൂത്ത് ഇതൊന്നും ആരെങ്കിലും എടുത്ത് കടിച്ചാൽ പിന്നെ അവരുടെ ഗതി അതോ ഗതിയായിരിക്കും. വിഷാംശമുള്ള ഒരിനം മരക്കൂണുകളാണിവ. കണ്ടിട്ട് നിങ്ങളുടെ വായിലും വെള്ളമൂറുന്നുണ്ടോ? നമ്പർ 9, ഭീമൻ ഉരുളക്കിഴങ്ങ്. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഈ പുള്ളിക്കാരൻ സ്റ്റേജിൽ വെച്ച് ഇത്ര വലിയ ഒരു ഭീമൻ ഉരുളക്കിഴങ്ങ് എടുത്തുപൊക്കുന്നതെന്ന് തോന്നിയോ? ഇതാണ് സ്ട്രോങ് മാൻ ഡിമിറ്റാർ സെവാറ്റിനോവ്.
അദ്ദേഹം 2019 വേദിയിൽ വെച്ച് ലോകത്തെ ഏറ്റവും വലിയ കല്ലെടുത്ത് ഉയർത്തിയതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 186 കിലോഗ്രാം ആണ് ആ കല്ലിന്റെ ഭാരം. പക്ഷേ കണ്ടാൽ വലിയ ഒരു ഉരുളക്കിഴങ്ങാണെന്നേ തോന്നൂ. കല്ലോ അതോ ഉരുളക്കിഴങ്ങോ? കണ്ടിട്ട് ഇതൊരു ഉരുളക്കിഴങ്ങാണെന്ന് തോന്നിയോ? എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തെറ്റി ഗൈസ്. ഇതൊരു കല്ലാണ്. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള കല്ലുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഉരുളക്കിഴങ്ങ് പോലിരിക്കുന്ന ഒരു ഉരുളൻ കല്ല് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. വേർതിരിച്ചറിയാനാവാത്ത വിധം ഈ റോക്ക് പൊട്ടാറ്റോ കണ്ടിട്ട് ഒരു പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ തോന്നിയോ? കമന്റ് ചെയ്യണേ. നമ്പർ 8, പ്ലാസ്റ്റിക് പാസ്ത. ഈ പാസ്ത കണ്ടിട്ട് നാവിൽ കൊതിയുടെ അമിട്ട് പൊട്ടിയോ? ഇപ്പൊ തന്നെ ചൂടുള്ള ഒരു പ്ലേറ്റ് പാസ്ത അകത്താക്കാൻ തോന്നിയോ? എന്നാൽ ഇവ ഒരു ഡ്രില്ലർ ഉപയോഗിച്ച് ചുരണ്ടിയെടുത്ത പ്ലാസ്റ്റിക് ഷേവിങ്ങുകൾ മാത്രമാണ്. ഒറിജിനൽ പാസ്ത ആണെന്നേ ആർക്കും തോന്നൂ. മാവല്ല, മ്യാവു. എന്നാൽ ഇത് നോക്കൂ, കണ്ടിട്ട് ഒരു പാത്രം നിറയെ മൈദ നിറച്ചു വെച്ചിരിക്കുവാണല്ലോ. മൈദ മാവിന് 2 കണ്ണും ഒരു വാലും ഉണ്ടോ? അമ്പട കള്ള പൂച്ച കുട്ട, പാത്രത്തിൽ കയറി പതുങ്ങിക്കിടക്കുമായിരുന്നല്ലേ. കടിച്ചാൽ പൊട്ടാത്ത പിസ്സ. കല്ല് വെച്ച നുണ എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇങ്ങനെ ആളെ പറ്റിക്കാനും ഒരു കഴിവ് വേണം. മുറിച്ചെടുത്ത ഒരു പിസ്സ പോലെ തോന്നിക്കുന്ന ഇവ യഥാർത്ഥത്തിൽ കല്ലാണ്. എന്നാലും ഈ ടെക്സ്ചറും ഷേപ്പുമെല്ലാം ഇങ്ങനെ ഒത്തിണങ്ങി വന്നത് എങ്ങനെയാണാവോ? ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? തുടർന്നും ഫാക്സ് മോജോയുടെ എപ്പിസോഡുകൾ ആസ്വദിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോ. നമ്പർ 7, ഭീമൻ ഓറിയോ. ഓറിയോ ബിസ്ക്കറ്റ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ? എങ്കിൽ പറയൂ, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കുന്നത്? ആദ്യം ട്വിസ്റ്റ് ചെയ്യൂ, പിന്നെ ലിക്ക് ചെയ്യൂ, എന്നിട്ട് പാലിൽ മുക്കി കഴിക്കൂ. അങ്ങനെയെങ്കിൽ ഈ ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കാൻ എത്ര വലിയ ഗ്ലാസ് പാല് വേണ്ടി വരും? പേടിക്കണ്ട, ഓറിയോ എന്ന് തോന്നിക്കുന്ന ഒരു വലിയ ശില്പമാണിത്. ചോക്ലേറ്റ് കുക്കീസ്. പൊതുവെ ചോക്ലേറ്റ് കുക്കീസ് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിരിക്കും. പക്ഷേ ഈ കുക്കീസ് അങ്ങനെയല്ല. ഇതെടുത്ത് കടിച്ചാൽ നിങ്ങളുടെ പല്ല് പൊടിയും. കണ്ടാൽ ചോക്കോ ചിപ്സ് നിറച്ച അടിപൊളി കുക്കിയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു കല്ലാണ്. ആളെ പറ്റിക്കാൻ കല്ലുകൾക്ക് എന്തൊരു കഴിവാണ് അല്ലേ? ഈ കല്ലുകളിൽ ആരാണ് ചോക്കോ ചിപ്സ് നിറച്ചതെന്ന് ചോദിക്കാൻ തോന്നുന്നില്ലേ? നമ്പർ 6, ഉഷാറ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി ടേബിളിന് മുന്നിൽ എത്തുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇങ്ങനെയൊരു പ്ലേറ്റ് ആണെങ്കിൽ എങ്ങനെയിരിക്കും? അടിപൊളി അല്ലേ? പക്ഷേ ഈ പ്ലേറ്റിലിരിക്കുന്ന ബുൾസയും മീറ്റും കഴിച്ചാൽ പാണിയാകും. ഇതൊരു ഫേക്ക് ഫുഡാണ്. ഐസ് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാ അതുപോലെ മറ്റൊരു പ്ലേറ്റ് നോക്കൂ. ഇവിടെ ഈ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ കല്ലുകൊണ്ടാണെന്നൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെടുത്ത് കഴിച്ചാലുള്ള കാര്യം പറയണ്ടല്ലോ, ചിലപ്പോ കുരുവികൾ വരെ പറക്കും. റോഡിലെ മുട്ടകൾ. ഇതെങ്ങനെയാണ് റോഡിൽ ഇത്രയധികം മുട്ടകൾ വന്നത്? നിരനിരയായി ഇരുവശവും ബുൾസൈ ഉണ്ടാക്കിയതാരാണ്? ഇനി ഇതുവെല്ലാം റെക്കോർഡ് മേക്കിംഗ് ശ്രമവുമാണോ? എന്നാൽ സംഗതി ഇതൊന്നും അല്ല കേട്ടോ. ഇവ ടെക്സാസിലെ റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ട്രീറ്റ് മാർക്കേഴ്സ് ആണ്. ടെക്സാസിലെ കഠിനമായ ചൂട് മൂലം ഇതിന് ചുറ്റുമുള്ള പ്ലാസ്റ്റിക് കവറിംഗ് ഉരുകിയാണ് ഇങ്ങനൊരു ആകൃതി വന്നിരിക്കുന്നത്. എന്തായാലും വളരെ ക്രിയേറ്റീവ് ആയിട്ടുണ്ട് അല്ലേ? നമ്പർ 5, അവക്കാഡോ ആമകൾ. ഈ ഭീമൻ അവക്കാഡോകൾ നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലും ഇവ ലഭ്യമായിരുന്നെങ്കിലോ അല്ലേ? ഏയ്, ഒരു നിമിഷം, ഈ അവക്കാഡോ സനങ്ങുന്നുണ്ടല്ലോ. അവക്കാഡോകളിൽ നിന്നും അതാ കുഞ്ഞൻ തലകൾ പുറത്തേക്ക് നീണ്ടുവരുന്നു. ഓഹോ, ഇവ അവക്കാഡോകളല്ലായിരുന്നു, കടും പച്ച നിറമുള്ള 2 ആമക്കുട്ടന്മാരായിരുന്നു. കുളത്തിന്റെ കരയിൽ വെയിൽ കായാൻ കടന്നതാണെന്ന് തോന്നുന്നു. നമ്പർ 4, വായ കഴുകാൻ ബിയർ. രാവിലെ എഴുന്നേറ്റ ഉടൻ അടി തുടങ്ങുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഇതാ അവരെ പറ്റിക്കാൻ ഒരു കിടിലം സാധനം. സംഗതിയിൽ ലിസ്റ്ററീൻ പുറത്തിറക്കിയ മൗത്ത് വാഷ് ആണെങ്കിലും ഒരു ചില്ല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ ബിയർ ആണെന്നേ തോന്നൂ. ശരിയല്ലേ ഫ്രണ്ട്സ്? കല്ലിന്റെ മാജിക്. പല നിറത്തിലും ആകൃതിയിലുമുള്ള കല്ലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു വലിയ ഇറച്ചി കഷ്ണം പോലെ തോന്നുന്ന ഈ കല്ല് നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിരിക്കാൻ വഴിയില്ല. അതുപോലെ തന്നെ മറ്റൊന്നുകൂടി നോക്കൂ. ഇതിനെയെല്ലാം പ്രകൃതിയുടെ വികൃതികൾ എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? നമ്പർ 3, കാടിനുള്ളിലെ ഡോണറ്റ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയപ്പെട്ടതാണ് ഡോണറ്റ്സ്. കാടിനുള്ളിൽ ആരാണ് ഈ ഡോണറ്റ് കൊണ്ടുവച്ചത്? പക്ഷേ ഇതൊരു ഡോണറ്റ് അല്ല, കൂണാണ്. എന്തുകൊണ്ടാണ് കൂണുകളെല്ലാം ഇങ്ങനെ വിദഗ്ധമായി ആളുകളെ പറ്റിക്കുന്നത്? ഇതാ ഗ്രൗണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഡോണറ്റ് നോക്കൂ. മുകളിൽ ചോക്ലേറ്റ് ക്രീം തേച്ചു വെച്ചതുപോലെ തന്നെ ഉണ്ടല്ലേ. പ്രകൃതി നമുക്കായി ഒരുക്കിയ ഈ ഡോണറ്റ്സ് നിങ്ങൾക്കിഷ്ടമായോ? നമ്പർ 2, സ്പോഞ്ച് കേക്കോ കോൺക്രീറ്റ് കട്ടയോ? അമേരിക്കക്കാരുടെ ഇഷ്ടപ്പെട്ട സ്നാക്ക് കേക്കാണ് ട്വിങ്കി. ഗോൾഡൻ സ്പോഞ്ച് കേക്കിനകത്തുള്ളിൽ ക്രീമി ഫില്ലിംഗ് കാണുമ്പോഴേ നാവിൽ വെള്ളം വരും. ഈ കോൺക്രീറ്റ് കട്ട കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇതൊരു വലിയ ട്വിങ്കി ആണെന്നാണ്. അതെന്റെ തെറ്റാണോ ഗൈസ്? നമ്പർ 1, 6 കാലുള്ള റാസ്ബെറി. ഇതെന്താണെന്ന് ഗസ് ചെയ്യുമോ? ഇതാണ് റെഡ് സ്പ്രിംഗ് ടൈൽ.
ഹെക്സാപോഡ് വർഗത്തിൽപ്പെട്ട ഒരു സ്പീഷീസ് ആണിത്. ഈ ചുവന്ന നിറം കണ്ടു തന്നെ ഒറ്റ നോട്ടത്തിൽ ഇതൊരു റാസ്ബെറി ആണെന്ന് തെറ്റിദ്ധരിച്ചവർ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഈ ആറ് കാലുള്ള റാസ്ബെറിക്ക് നിങ്ങൾ എത്ര ലൈക്ക് കൊടുക്കും? ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാം നന്നായി എൻജോയ് ചെയ്തില്ലേ? ഇന്ന് കണ്ടതിൽ നിങ്ങൾക്ക് ഫുഡ് എന്ന് തന്നെ തോന്നിയത് ഏതാണ്? കൂടാതെ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. നമ്മുടെ ഷോർട്സ് കാണാത്തവർ ചാനലിൽ പോയി നോക്കാൻ മറക്കരുത്. മറ്റൊരു കിടുക്കാച്ചി എപ്പിസോഡുമായി ഉടൻ കാണാം. See you soon.